ചാണ്ടിയുടെ ചികിത്സാ വിവാദത്തിൽ പൊതുസമൂഹത്തോട് മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ മാപ്പ് പറയണമെന്ന് ചാണ്ടി ഉമ്മൻ. ഖേദപ്രകടനം നടത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പല സ്ഥലത്തും വന്ന് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ല എന്നും ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം തുടരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ തെറ്റായ വാർത്ത കൊടുത്ത മറുനാടൻ മലയാളി മാപ്പ് പറയുവാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ്. കാരണം ശരിയല്ലാത്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാം മാക്സിമം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ദോഷം വരുന്നൊന്നും ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വാക്സിൻ ഉൾപ്പെടെ ഒന്നും കൊടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വാർത്ത അതിനെ സാധൂകരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറുനാടൻ മലയാളി മാപ്പ് പറയാൻ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം എന്നെപ്പറ്റിയും കുടുംബത്തെപ്പറ്റിയും ഇന്നും നിരന്തരമായി പൊതുവേദിയിൽ വന്ന് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള വാർത്ത ഉണ്ടാകുവാൻ സാഹചര്യമായത് നിങ്ങളാണ്, നിങ്ങളുടെ വാർത്തയാണ്. സോളാർ സമയത്തും ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും വേട്ടയാടിയെന്നും ചികിത്സ നൽകിയില്ലെന്നും പറഞ്ഞ് മറുനാടൻ മലയാളി വാർത്ത നൽകിയെന്ന് ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. മറുനാടൻ വാർത്തയ്ക്ക് പിന്നിൽ അയാൾ മാത്രമല്ല, അടുത്തു നിൽക്കുന്നവരും ദൂരെ നിൽക്കുന്നവരും ഒക്കെ ഉണ്ടാകാമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ, അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, സമൂഹത്തിനും അറിയാം. അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി ഒരു ക്ഷമാപണം, ഇത് ഈ ഒരു എന്റെ പിതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് എന്നീ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. കാലം സത്യം തെളിയിക്കുമെന്നും ചാണ്ടി വ്യക്തമാക്കി. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.